സ്റ്റേറ്റിനോട് കലഹിച്ചാണ് അയാൾ തന്റെ ഓരോ കഥയും പറയുന്നത്. ഭരണകൂട ഭീകരതയ്ക്ക് നേരെ ക്യാമറ തിരിച്ചു വെച്ച് ആ മനുഷ്യൻ അടിസ്ഥാന വർഗത്തിന്റെയും മർദ്ദത്തിന്റെയും കഥ പിന്നെയും പിന്നെയും സിനിമയാക്കൊണ്ടിരുന്നു. വെട്ടിമാരൻ. തമിഴ് മക്കളുടെ അതിജീവനം സ്വപ്നം കാണുന്ന ഒരു കൂട്ടം അതിനായി തോക്കെടുക്കുന്നു. വിലങ്ങ് തടിയായി പോലീസ്, പിന്നെ തുടങ്ങുകയായി അവരും പോലീസും തമ്മിലുള്ള യുദ്ധം. വീടുകളെ ഭൂമി, അധികാരം, രാഷ്ട്രീയം എന്ന ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ നിരന്തരം സിനിമകളിലൂടെ അഡ്രസ് ചെയ്യുന്ന വെട്ടിമാരന്റെ ആ ഗണത്തിലെ പുതിയതൊന്നാണ് വിടുതലെ. പൊളിറ്റിക്കൽ ഫിലിം മേക്കിങ്ങിൽ പുതിയൊരു ശൈലി തുറന്ന വെട്ടിമാരന് പറയാനുള്ളത് നല്ല ലൗഡായി പറയുമ്പോഴും അതിൽ സിനിമാറ്റിക് ഗ്രാമർ നിലനിർത്താൻ ശ്രമിക്കാറുമുണ്ട്. മലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ഒരു സാങ്കല്പിക ഗ്രാമം. ആ മല ഖനനം നടത്താൻ സർക്കാർ തീരുമാനിക്കുന്നതും അതിനെതിരെ പോരാടുന്നവരും അവരെ ചെറുക്കുന്ന സ്റ്റേറ്റും പോലീസുമാണ് ചിത്രത്തിലെ ആകെ തുകയെങ്കിലും അതിന്റെ ഉപലയറകളിലാണ് സിനിമ മുഴുവൻ. വെട്ടിമാരൻ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണിത്. സ്റ്റേറ്റിന് നേരെ അയാൾ ഒരു ക്യാമറ അങ്ങ് തിരിച്ചു വയ്ക്കും. എന്നിട്ട് മനുഷ്യ വികാരങ്ങൾ കൊണ്ട് പ്രധാന പ്ലോട്ടിനുള്ളിൽ ഉപലയറുകളുടെ ശിഖരങ്ങൾ ഒരുക്കും. പൊള്ളുന്ന ഈ വിഷയം യാഥാർത്ഥ്യമാണോ സിനിമയാണോ എന്ന് പ്രേക്ഷകൻ വാ പൊളിച്ചു നിൽക്കുന്നിടത്താണ് സിനിമ അത്ഭുതമാവുന്നത്. അത് തന്നെയാണ് വിടുതലയിലും ആവർത്തിക്കുന്നത്. സേനയിലേക്ക് പുതുതായി എത്തുന്ന കുമാരേശൻ എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ കണ്ണിൽ പ്രേക്ഷകനെ ചേർത്ത് കിട്ടുകയാണ് വെട്ടിമാരൻ. രണ്ടു ഭാഗങ്ങളായി ഒരുക്കുന്ന സിനിമയുടെ ആദ്യ ഭാഗം പ്രണയവും സസ്പെൻസും സെന്റിമെന്റ്സും ഒക്കെ നിറഞ്ഞതാണ്. കഥാപശ്ചാത്തലത്തെ വിശാലമായ ക്യാൻവാസിലേക്ക് കൊണ്ടുപോയി പ്രേക്ഷകനെ പിടിച്ചിരുന്ന വെട്ടിമാരൻ ശൈലി ഈ ചിത്രത്തിലും പിന്തുടർന്നിട്ടുണ്ട്. രണ്ടു പാട്ടായിട്ടാണ് കഥ പറയുന്നതെങ്കിലും ഒരിടത്ത് പോലും നാടകീയത ഫീൽ ചെയ്യിക്കാതെ ഒരു കാലഘട്ടത്തെ പകർത്തി വെച്ചതിൽ സംവിധായകന്റെ ഗംഭീരമായ കൈയൊതുക്കം ഉണ്ടായിരുന്നു. രാജീവരുടെ തുറമുഖത്തിന് ഇല്ലാതെ പോയതും ഈ മുറുക്കമായിരുന്നു. പതിയെ കഥ പറയുന്ന ശൈലിയാണ് സംവിധായകൻ ആദ്യം മുതൽ പിന്തുടർന്നിരിക്കുന്നത്. ഓരോ കഥാപാത്രത്തെയും കൃത്യമായി അടയാളപ്പെടുത്തിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കുമാരേശനും തമിഴരസിയും സഞ്ചരിക്കുന്ന പ്രണയ വഴികൾ പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുന്നതിൽ സംശയമില്ല. തുടക്കം മുതൽ ഒരു നിരാശയ്ക്കും ഇട നൽകാത്ത വിധം മുറുക്കവും റിയലിസ്റ്റിക് അപ്രോച്ചും നൽകിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും വെട്ടിമാരൻ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാന് മാത്രം അവകാശപ്പെട്ടതാണ്. വിസാരണയെ പോലെ സ്ക്രീനിലെ അക്രമം വിടുതലയിലും അതിരി കടന്നതായി അനുഭവപ്പെട്ടേക്കാം. വയലൻസ് ഹീറോയിസത്തിന്റെ പര്യായമായി മാറിയ ഒരു ഇൻഡസ്ട്രിയിൽ അതിനെ പൊളിറ്റിക്കലായി അതേ രൂക്ഷതയോട് ചിത്രീകരിക്കുന്ന ചുരുക്കം ചില സംവിധായകരിൽ ഒരാളാണ് വെട്ടിമാരൻ. ഇവിടെ രക്തച്ചൊരിച്ചിലും വെടിയൊച്ചകളും പ്രേക്ഷകരിലേക്ക് ലയിപ്പിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ അകമ്പടിയിലല്ല, മറിച്ച് നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളികളിലാണ്. പാതിരാത്രിയിൽ റോഡിലൂടെ നടക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ കൊള്ളക്കാരനേക്കാൾ പോലീസിനെ ഭയപ്പെടുന്നതാണ് ആധുനിക ജീവിതത്തിന്റെ അസംബന്ധങ്ങളിലൊന്ന്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു സംവിധാനം എങ്ങനെയാണ് അവന്റെ പേടിയായി മാറുന്നത്? തമിഴ് സിനിമ തന്നെ പലപ്പോഴായി പറഞ്ഞ കാര്യമാണിത്. സമുദ്രക്കനി നായകനായി എത്തിയ റൈറ്റർ വെട്ടിമാരന്റെ തന്നെ വിസാരണയൊക്കെ സംസാരിച്ചത് പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെയും ശബ്ദമില്ലാത്തവനെ ചൂഷണം ചെയ്യപ്പെടുന്നതാണെങ്കിൽ വിടുതലയിൽ വെട്ടിമാരൻ തന്റെ ക്യാമറ കുറച്ചുകൂടി വൈഡായി വെച്ചിട്ടുണ്ട്. അതിൽ മുഴുവൻ അധികാര സ്ഥാപനങ്ങളും ദൃശ്യമാകും. അവർ എങ്ങനെയാണ് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിന് മേൽ ബൂട്ടും അധികാരവും പ്രയോഗിക്കുന്നതെന്ന് പറയുകയാണ് വെട്ടിമാരൻ. എന്തുകൊണ്ട് സൂര്യ എന്നൊരു സംശയം ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സിനിമ മുഴുനീളം കണ്ടുകഴിഞ്ഞപ്പോൾ തോന്നിയത്. നമ്മൾ ഇതിന് മുമ്പ് കോമഡി ക്യാരക്ടറിൽ കണ്ട സൂര്യയല്ല ഇതിലെ പോലീസ് കഥാപാത്രം. വൈകാരിക രംഗങ്ങൾ ഏറെയുള്ള ചിത്രത്തിൽ പ്രേക്ഷകനെ സിനിമയുമായി അടുപ്പിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം വെട്ടിമാരെ ഏൽപ്പിച്ചത് സൂര്യക്ക് തന്നെയായിരുന്നു. കുമാരേശന്റെ നന്മയും നിഷ്കളങ്കതയും ഒക്കെ സൂര്യ കൃത്യമായി പ്രേക്ഷകരിലേക്ക് പകരുന്നുണ്ട്. മറ്റൊരു നടനെയും കുമാരേശനായി സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം കരിയർ ബെസ്റ്റ് പെർഫോമൻസുമായി സൂര്യ നിറഞ്ഞാടുകയാണ്. കണ്ണുകളിൽ പ്രണയവും സങ്കടങ്ങളും ഒതുക്കി ഗ്രാമീണ നിഷ്കളങ്കത നിറഞ്ഞ നായികയായി ഭവാനി ശ്രീയും മികച്ച പ്രകടനവുമായി ചിത്രത്തിൽ നിറയുന്നുണ്ട്. ഒപ്പം ഇളയരാജയുടെ പാട്ടുകൂടി എത്തിയതോടെ സിനിമ അതിന്റെ സൗന്ദര്യം കൂടുതൽ പ്രകടമാക്കുന്നുണ്ട്. ഗ്യാങ്സ്റ്റർ നേതാവ് എന്ന കഥാപാത്രം സിനിമാക്കാർ ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ തെളിഞ്ഞു വരുന്ന മുഖം വിജയ് സേതുപതി എന്നതായിരിക്കും. വിക്രമേദ എന്ന ഒറ്റ ചിത്രം വിജയ് സേതുപതിക്ക് ഉണ്ടാക്കി കൊടുത്ത മൈലേജ് അത്രയും വലുതാണ്. അതിന്റെ തന്നെ മറ്റൊന്നാണ് വിടുതലയിലെ പെരുമാൾ എന്ന കഥാപാത്രം. ചിത്രത്തിൽ അധികം അങ്ങനെ സേതുപതിയുടെ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും വരുന്ന സമയത്തൊക്കെ സൃഷ്ടിക്കുന്ന ഓളവും ചിത്രത്തിന്റെ മീറ്റർ ഉയർത്തുന്നുണ്ട്. ഇത്തരം കഥാപാത്രങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊപ്പം സേതുപതിയുടെ സ്വാഗം അതുവരെ മെല്ലെ നീങ്ങുന്ന ചിത്രത്തിന് വരുന്ന മാറ്റം വളരെ വലുതാണ്. കഥാപാത്രങ്ങൾ തങ്ങളുടെ ഹിംസയെ അവരുടെ ശരി കൊണ്ട് ന്യായീകരിക്കുന്നതിൽ എന്താണ് വെട്ടിമാരൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പതിവ് സിനിമാ കാഴ്ചകളിൽ നിന്ന് വേറിട്ട് നടക്കുന്നതുമാണിത്. അവനവന്റെ ശരിക്കു വേണ്ടി തെറ്റ് ചെയ്താൽ അത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇരുപക്ഷക്കാർ. എവിടെ നിൽക്കണമെന്ന് പ്രേക്ഷകനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അവസ്ഥ. ഇതിനുള്ള മറുപടി രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. വെട്ടിമാരന്റെ കഥപറച്ചിൽ രീതി മാറ്റി നിർത്തിയാൽ വിടുതലയുടെ സൗന്ദര്യം സ്ക്രീനിൽ നിറയ്ക്കുന്നയാളുടെ പേര് ആർ വേൽരാജ് എന്നാണ്. ചിത്രം ആരംഭിക്കുന്നത് തന്നെ നടുക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ്. നീളമേറിയ സിംഗിൾ ഷോട്ടാണെന്ന് തോന്നിപ്പിക്കും വിധം ചിത്രീകരിച്ചാണ് പ്രേക്ഷകനെ സിനിമയിലേക്ക് എടുത്തെറിയുന്നത്. മറ്റൊന്ന് അദ്ദേഹം ഫ്രെയിമുകൾ കൊണ്ട് തീർക്കുന്ന മാജിക്കിലാണ് സൂര്യ പ്രണയനായകനായി തിളങ്ങുന്നത്.
കാടും മലയും അത്രയും മനോഹരമായാണ് അദ്ദേഹം പകർത്തിയിരിക്കുന്നത്. ഒരു റാന്തൽ വെളിച്ചത്തിൽ നായകനും നായികയും കാട്ടിടവഴിയിലൂടെ നടക്കുന്ന പാട്ട് സീനുണ്ട് ചിത്രത്തിൽ. റാന്തൽ വെളിച്ചത്തിൽ അവരുടെ മുഖത്തെ പ്രണയം കൃത്യമായി സ്ക്രീനിലെത്തിക്കുന്ന ടെക്നിക്കാണ് വേൽരാജിന്റെ ഒരു മിടുക്ക്. വെറും 6 സിനിമകൾ കൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയുടെ തലപ്പത്തേക്ക് വരുന്ന സംവിധായകനാണ് വെട്ടിരിമാരൻ. ഓരോ സിനിമയിലും പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അത്രമേൽ പൊള്ളിക്കുന്നതായിരുന്നു. ഭൂമിയുടെ അവകാശികൾ തങ്ങളുടെ മണ്ണു തുരക്കാൻ വരുന്നവരെ പ്രതിരോധിക്കുന്നത് വരച്ചിടുകയാണ് വിടുതലെ. അടുത്തിടെ തമിഴിലിറങ്ങുന്ന ചില ചിത്രങ്ങൾ കണ്ടന്റ് കൊണ്ടും ക്രാഫ്റ്റ് കൊണ്ടും ഇന്ത്യൻ സിനിമയെ ലോക സിനിമയുടെ പുതിയ വാതാരങ്ങളിലേക്ക് തുറന്നിടുകയാണ്. അതിലേക്ക് പുതിയൊരു പേരാണ് വിടുതലെ.